കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മൊഡ്യൂൾ 7 പ്ലാന്റ് ഫിസിയോളജിയിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൈക്കോറൈസ, റൂട്ട് പ്രഷർ, ഗട്ടേഷൻ, ട്രാൻസ്പിറേഷൻ, ട്രാൻസ്പിറേഷൻ പുള്ള്, അസെൻഡ് ഓഫ് സാപ്പ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്കോറൈസയാണ്. അപ്പോൾ ഇതൊരു ചെറിയ ടോപ്പിക്കാണ് മൈക്കോറൈസ. അപ്പോൾ നമുക്ക് എന്താണ് മൈക്കോറൈസ എന്ന് നോക്കാം. അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. അതായത് ഫംഗസുകളും ചില ചെടികളുടെ വേരുകളും തമ്മിലുള്ള പരസ്പര ഉപയോഗപ്രദമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ മൈക്കോറൈസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഫംഗസിന് എന്തുണ്ട്, ഹൈഫേസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഹൈഫകൾ വേരിന് ചുറ്റും ഒരു ശൃംഖല തീർക്കുകയും ചിലപ്പോൾ വേരിൻ്റെ കോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്, ഇത് പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുകയും ഫംഗസുകളുടെ ഹൈഫകൾ കൂടിയ അളവിൽ ജലവും ധാതുക്കളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഹൈഫകൾ കൂടിയ അളവിൽ ജലവും ധാതുക്കളും മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് ചെടിയിലേക്ക് ചെടിക്ക് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജലവും ധാതുക്കളും വേരിന് പ്രദാനം ചെയ്യുന്നത് ആരാണ്, ഫംഗസ് ആണ്. ഓക്കെ, അപ്പോൾ ജലവും ധാതുക്കളും വേരിന് പ്രദാനം ചെയ്യുന്നത് ഫംഗസ് ആണ്. അപ്പോൾ ഫംഗസുകൾക്ക് എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആകുന്നത് എന്ന് വിചാരിച്ചാൽ, ഫംഗസുകൾക്ക് ആവശ്യമായ പഞ്ചസാര, നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ എന്നിവ വേര് ഫംഗസുകൾക്ക് തിരികെ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അസോസിയേഷനെയാണ് നമ്മൾ മൈക്കോറൈസ അസോസിയേഷൻ എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഓഫ് ഫംഗസ് വിത്ത് പ്ലാന്റ്സ് വെയർ ഹൈഫേ ഓഫ് ദ ഫംഗസ് ഫോംസ് ഷീറ്റ് അറൗണ്ട് ഔട്ട്സൈഡ് ദ പ്ലാന്റ് റൂട്ട് ആൻഡ് ഗ്രോസ് ബിറ്റ്വീൻ ദ പ്ലാന്റ് സെൽ ടു എക്സ്ചേഞ്ച് ന്യൂട്രിയൻസ്. അപ്പം ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ എക്ടോമൈക്രോയിസൽ അസോസിയേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഫംഗസിൻ്റെ ഹൈഫേ. ഓക്കെ, ഇത് ഫംഗസിൻ്റെ ഹൈഫയാണ്. ഈ ഹൈഫ എന്ത് ചെയ്യും, ഇറ്റ് ഫോംസ് ഷീറ്റ് അറൗണ്ട് ദ റൂട്ട്. അപ്പം ഇവിടെ ഓർത്ത് വെക്കാനുള്ളൊരു കാര്യം, ഇത് കോർട്ടെക്സിൻ്റെ ടിഷ്യൂസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. ഇവിടെ എന്താണ്, കോർട്ടെക്സ് ടിഷ്യൂവിൻ്റെ പുറമെയാണ് ഇത് ഫംഗസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹാർഡിജ് നെറ്റ് ഫോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കാനുള്ളൊരു കാര്യം, ഹാർഡിജ് നെറ്റ് ഫോമേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഇൻ എക്ടോ മൈക്കോറൈസൽ അസോസിയേഷൻ. എക്ടോ മൈക്കോറൈസയാണ്. അപ്പോൾ എന്താണ് എൻഡോ മൈക്കോറൈസ എന്ന് പറയുന്നത്, ഇതും ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇവിടെ ഫംഗസിൻ്റെ ഹൈഫ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആർബസ്കിൾസ് ആൻഡ് വെസിക്കിൾസ് ഇൻസൈഡ് ദ സെൽസ് ഓഫ് റൂട്ട് കോർട്ടെക്സ്. അപ്പോൾ റൂട്ട് കോർട്ടെക്സിൻ്റെ സെൽസിൻ്റെ ഉള്ളിലെ ആർബസ്കിൾസും വെസിക്കിൾസും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർബസ്കിൾസും വെസിക്കിൾസും ഫോമുലേഷൻ നടക്കുന്നത് എവിടെയാണ് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഇൻ എൻഡോ മൈക്കോറൈസൽ അസോസിയേഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ, ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, എൻഡോ മൈക്കോറൈസ ഇവിടെ ഹൈഫേ അതായത് റൂട്ട് കോർട്ടെക്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ആർബസ്കിൾസും അതുപോലെ തന്നെ വെസിക്കിൾസും ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആർബസ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വെസിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർബസ്കിൾസും വെസിക്കിൾസും ഫോമേഷൻ നടക്കുന്നത് എൻഡോ മൈക്കോറൈസയിലാണെന്ന് അറിയാം, ഓർത്ത് വെക്കുക.